രാജ്യത്ത് ഇന്ധനവില കത്തിക്കയറുകയാണ്. ഇന്നും വില കൂടി. പെട്രോളിന് 87 പൈസയും ഡീസലിന് 74 പൈസയുമാണ് വർദ്ധിച്ചത്. കഴിഞ്ഞ 8 ദിവസത്തിനിടെ കൂടിയത് 6 രൂപ. രാജ്യത്തെ നിത്യോപയോഗ സാധനങ്ങളുടെയും പൊതുഗതാഗത സംവിധാനങ്ങളുടെയും വില കൂടാനും ഇത് കാരണമായി. 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിനെ തുടർന്ന് കഴിഞ്ഞ 4 മാസമായി ഇന്ധനവില വർദ്ധിപ്പിച്ചിരുന്നില്ല. ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്ധനവില കുത്തനെ ഉയരുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒരാഴ്ച കഴിഞ്ഞതോടെ എണ്ണ കമ്പനികൾ വീണ്ടും വില വർദ്ധിപ്പിച്ചു തുടങ്ങി. വരും ദിവസങ്ങളിലും ഇന്ധനവില കൂടുമെന്നാണ് കരുതുന്നത്. തിരഞ്ഞെടുപ്പിന് മുൻപ് അവസാനം ഇന്ധനവിലയിൽ മാറ്റം വന്നപ്പോഴുള്ള ക്രൂഡ് ഓയിൽ വില $82 ഇപ്പോൾ $120 വില. അതുകൊണ്ട് വില പതുക്കെ കൂടാനാണ് സാധ്യത. ഇതോടെ എല്ലാ മേഖലയിലും വിലക്കയറ്റവും കൂടും. ക്രൂഡ് ഓയിൽ വില ഉയർന്നിട്ടും രാജ്യത്തെ റീറ്റെയിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കാത്തത് എണ്ണ കമ്പനികൾക്ക് തിരിച്ചടിയായെന്നാണ് മോഡീസ് ഇൻവെസ്റ്റർ സർവീസിന്റെ കണക്ക്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, BPCL, HPCL തുടങ്ങിയ കമ്പനികൾക്ക് $2.25 ബില്യൺ നഷ്ടമാണ് ഉണ്ടായത്. നിലവിലെ സാഹചര്യത്തിൽ പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 15 രൂപയെങ്കിലും ഉടനെ വർദ്ധിക്കുമെന്നാണ് സൂചന. സർക്കാർ ഉടമസ്ഥതയിലുള്ള എണ്ണ കമ്പനികൾ കഴിഞ്ഞ 8 ദിവസത്തിനിടെ 7ാം തവണയാണ് ഇന്ധനവില വർദ്ധിപ്പിക്കാൻ തുടങ്ങിയതോടെ അടുത്ത പണപ്പെരുപ്പ റിപ്പോർട്ടുകളും ധനനയവും നിർണായകമാവുകയാണ്. ഇക്കഴിഞ്ഞ 22-ന് ഇന്ധനവിലയ്ക്കൊപ്പം പാചകവാതക വിലയും കമ്പനികൾ വർദ്ധിപ്പിച്ചിരുന്നു. അതേസമയം റഷ്യ ഉക്രൈൻ യുദ്ധവും രാജ്യാന്തര എണ്ണവില കുതിച്ചുയർന്നതിന് കാരണമായി. വരും നാളുകളിലും ഇന്ധനവില വർദ്ധിക്കുമെന്ന സൂചനയാണ് വരുന്നത്. യുദ്ധത്തെ തുടർന്ന് ഒരുവേള $130 പിന്നിട്ട രാജ്യാന്തര എണ്ണവില $100 താഴ്ന്നിരുന്നുവെങ്കിലും നിലവിൽ $120 ഉപരോധങ്ങളെ തുടർന്ന് റഷ്യൻ എണ്ണ കെട്ടിക്കിടക്കുന്നതാണ് ഇന്ത്യയ്ക്ക് ഏക പ്രതീക്ഷ നൽകുന്നത്. യൂറോപ്പിലെ എണ്ണ ആവശ്യകതയുടെ 40%ത്തിലധികം നിറവേറ്റിയിരുന്ന റഷ്യ കുറഞ്ഞ നിരക്കിൽ ഇന്ത്യയ്ക്ക് എണ്ണ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. രൂപയിൽ ഇടപാട് പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളും തുടരുന്നു. നിലവിൽ 80%ത്തിലധികം എണ്ണയും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയിലേക്ക് റഷ്യൻ എണ്ണ എത്തിയാൽ ഇന്ധനവിലയും പണപ്പെരുപ്പവും ഗണ്യമായി കുറയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾ അറിയാൻ വണിജ്യ മലയാളം സന്ദർശിക്കും, സബ്സ്ക്രൈബ് ചെയ്യും.